ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ഒരു ആരോപണങ്ങളൊന്നായിരുന്നു കേന്ദ്ര ഏജൻസിയിൽ അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചെന്നും അത് LDF BJP കൂട്ടുകെട്ടിന്റെ ഒരു പരിണത ഫലമായിരുന്നു എന്നാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയല്ല. കേന്ദ്ര ഏജൻസികൾ തൽക്കാലത്തേക്ക് അവരുടെ അന്വേഷണം നിർത്തിവച്ചിരുന്നതാണ്, മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. CPM ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾക്ക് മേൽ ഒരു വലിയ പ്രതിരോധം തീർത്തിരുന്നു. അതായത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് CPMനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു. കേന്ദ്ര ഏജൻസി ഓഫീസുകൾക്കും നേരെയും മറ്റും അനവധി പ്രതിഷേധ സമരങ്ങളും അവർ നടത്തിയിരുന്നു. അതായത് ഈ അന്വേഷണങ്ങളെ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നതിനോട് കേന്ദ്ര ഏജൻസികൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തൽക്കാലത്തേക്ക് ആ അന്വേഷണം നിർത്തിവെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ശ്രീരാമകൃഷ്ണന്റെ വിവിധ ഫ്ളാറ്റുകളിൽ കസ്റ്റംസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനെതിരെ പ്രതികരിക്കാൻ CPMന് ആരും തയ്യാറായതുമില്ല. അതായത് CPMന് ഇനി കേന്ദ്ര ഏജൻസികളുടെ പേര് പറഞ്ഞൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം ഇനി അത് വിലപ്പോകില്ല, ജനങ്ങൾ വിശ്വസിക്കില്ല. ഈ ഒരു സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്വേഷണം ദ്രുതഗതിയിലാക്കുകയാണ്. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്തത്. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്പീക്കറെ ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നത്. ഇതോടൊപ്പം ഉയർന്നു കേൾക്കുന്നത് 3 മന്ത്രിമാർക്കെതിരെ കൂടി ഇതേ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും CPM ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും ഇതിനെ പ്രതിരോധിക്കാൻ CPMന്റെ ഒരു നേതാക്കളും മുൻപോട്ട് വന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയ നിർദ്ദേശമെന്നാണ് അറിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി CPMന് ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല. തങ്ങളെ രാഷ്ട്രീയപരമായ വേട്ടയാടുന്നു എന്ന് പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ വയ്യാത്ത സാഹചര്യം. ഈ നേതാക്കൾക്കെതിരെ കുരുക്ക് കൂടുതൽ ശക്തമായി മുറുക്കാൻ തന്നെ കേന്ദ്ര ഏജൻസികൾ തീരുമാനം. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.